അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ പ്രാഥമിക കുറ്റപത്രം ഉടൻ. മനുഷ്യക്കടത്ത്, ഗൂഢാലോചന, വഞ്ചനാ കുറ്റങ്ങളിലാണ് കുറ്റപത്രം. അവയവക്കടത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും റിപ്പോർട്ട് കൈമാറും. അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ആലുവ റൂറൽ SP കൈമാറിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മനുഷ്യക്കടത്ത് കൂടി ചുമത്തിയ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ 90 ദിവസത്തെ സമയപരിധിയുണ്ടെങ്കിലും അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അറസ്റ്റിലായ സാബിത് നാസർ, ബല്ലൻ രാംപ്രസാദ് ഗോണ്ട, സജിത് ശ്യാം എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കുക. കേസിൽ അവയവദാതാവ് ഷമീറിനെ മുഖ്യ സാക്ഷിയാക്കും. അവയവക്കടത്തിനായി ഇരകളെ വഞ്ചിച്ച് ഇറാനിലെത്തിച്ചെന്നും കൃത്യത്തിന് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 1994 ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നിയമപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നേരിട്ടാണ് വിചാരണ നടത്തുക. പ്രത്യേക അന്വേഷണ സംഘം DMA റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. നിയമത്തിന്റെ പഴുതുകളിൽ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതകൾ ഏറെയുള്ള കേസാണ് അവയവ കച്ചവടം. ദാതാവും സ്വീകർത്താവും പരാതിയുമായി മുന്നോട്ട് വരില്ല എന്നതാണ് പ്രതികൾക്ക് രക്ഷയാകുന്നത്. കേസ് ശക്തമായി നിലനിൽക്കാനാണ് ഇരയായ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യക്കടത്തിൽ ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. ഹൈദരാബാദിൽ പിടിയിലായ ബല്ലം രാംപ്രസാദ് ഗോണ്ടയുടെ കൂട്ടാളികൾ മുക്കിക്കണ്ണി മധു എന്നിവർക്കായി അന്വേഷണവും ഊർജിതമാണ്. ജനം, കൊച്ചി.